നവരാത്രി കാലത്ത് പൂജ വയ്ക്കുക എന്നുള്ളത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അനുബന്ധമായിട്ടുള്ള ഹൈന്ദവ മൂല്യങ്ങൾ, അതിനെ പിന്തുടർന്നു വരുന്ന മറ്റ് അവാന്തര വിഭാഗങ്ങൾ ഇവരൊക്കെ ചെയ്യുന്ന ഭക്തിയാദരപൂർവം ചെയ്യുന്ന കാര്യമാണ് പൂജവയ്പ്പ്. ആ പൂജവയ്പ്പിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിൽ വലിയ രീതിയിൽ വിഷലിപ്തമാക്കാൻ ശ്രമിക്കുന്ന അന്തം കമ്മി സുഡാപ്പികൾക്ക് മറുപടിയുമായി, തികഞ്ഞ മറുപടിയുമായി ഹിന്ദു ഐക്യവേദിയുടെ നേതൃനിരയിലുള്ള ഡോക്ടർ ഭാർഗവറാം ശക്തമായ ഭാഷയിൽ രംഗത്തെത്തുമ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് സ്വതന്ത്രമായി ഈ രീതിയിൽ കേരളത്തിൻ്റെ ജനത പറയുന്നു, കേരളത്തിൻ്റെ ഹൈന്ദവ രക്തം പറയുന്നു, കേരളത്തിൻ്റെ കളരി ഇടങ്ങൾ, അതോടൊപ്പം തന്നെ ആയോധനാ കലാ ഇടങ്ങൾ, അതിനെയൊക്കെ കലാരൂപമായി കാണുകയും അതിനെയൊക്കെ ഹൃദയത്തിലേറ്റുകയും ചെയ്തിട്ടുള്ള ഇടങ്ങൾ ഒറ്റക്കെട്ടായി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഞങ്ങൾ വടിവാൾ പൂജിക്കുമെടോ അന്തം കമ്മികളെ, സുഡാപ്പികളെ, ഞങ്ങൾ വാളുകൾ പൂജിക്കും, വടിവാളുകൾ പൂജിക്കും, ദണ്ഡുകൾ പൂജിക്കും, ഞങ്ങൾ തോക്കുകൾ പൂജിക്കും. നവരാത്രി എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ് ആയുധ പൂജ. ആയുധ പൂജ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ തന്നെ ഇടങ്ങളിൽ ആയുധ പൂജയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. അത് തൊഴിലുപകരണങ്ങൾ, കൊട്ടുവടിയും അതോടൊപ്പം തന്നെ പേനാക്കത്തിയും പൂജിക്കുകയല്ല ഈ ഭാരതീയ ഇടങ്ങളിൽ ആയുധ പൂജയുടെ അർത്ഥം. ഭാരതത്തിൻ്റെ മണ്ണിൽ വൈദേശികാധിപത്യത്തെ തുരത്തിയത് ക്ഷത്രിയന്മാരാണ്, രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാരുടെ ക്ഷത്രിയ ധർമ്മ ഇടത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ, വിവിധ തരത്തിലുള്ള ദണ്ഡുകൾ. അതിനെയൊക്കെ നവരാത്രി കാലത്ത് ആയുധ പൂജയുമായി ബന്ധപ്പെട്ട് പൂജിക്കുക എന്നുള്ളത് ഭാരതീയ പൈതൃകത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ കളരി, കളരി എന്നുള്ളത് ഭാരതത്തിൻ്റെ ഇടങ്ങളിൽ ഏറ്റവും വലിയ വിശ്വാസപൂർവം, ഭക്തിപൂർവം നടത്തുന്നതാണ്. ആ കളരി അഭ്യാസികൾ അവിടെ വാളുകൾ അഭ്യസിക്കുന്നു, ആയുധങ്ങൾ അഭ്യസിക്കുന്നു. അത് ഭാരതീയ പൈതൃകത്തിന് അതോടൊപ്പം ഭാരതീയ വിശ്വാസ സംഹിതകൾക്ക് അടിസ്ഥാനമാക്കിയുള്ളതാണ്. അങ്ങനെ കളരി ഗുരുക്കന്മാർ, കളരി അഭ്യസിക്കുന്നവന്മാർ കളരിത്തറയിൽ ആയുധ പൂജ നടത്താറുണ്ട്. അവിടെ ആയുധ പൂജ നടത്തുമ്പോൾ വാളുകൾ, പരിശീലിക്കുന്ന ആയുധങ്ങൾ, വാളാകട്ടെ വടിവാളാകട്ടെ, അത് പൂജിക്കാറുണ്ട്. മാത്രവുമല്ല, തോക്ക് എന്നുള്ളത് ഇവിടുത്തെ സുഡാപ്പികൾ ഉപയോഗിക്കും പോലെ കള്ളത്തോക്കും കടത്തുതോക്കുമല്ല ഹൈന്ദവൻ്റെ പരിശീലന രീതിയിൽ ഉപയോഗിക്കുന്നത്. ലൈസൻസുള്ള തോക്കുകൾ, ആ ലൈസൻസുള്ള തോക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ആ തോക്ക് ആയുധ പൂജയ്ക്ക് വയ്ക്കുകയും ചെയ്യും. ഇതൊന്നും വലിയ അസ്വാഭാവികതയില്ല. ആയുധ പൂജ എന്നുള്ളതിനെ ഏറ്റവും ചുരുക്കി കെട്ടിക്കൊണ്ട് പണിയായുധങ്ങൾ പൂജിക്കുക എന്ന തലങ്ങളിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. ഡോക്ടർ ഭാർഗവറാമിൻ്റെ അതിശക്തമായ നിലപാട് വരികയാണ്. ആയുധ പൂജ ഹൈന്ദവതയുടെ ഭാഗം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. നവരാത്രി കാലം ശാക്തേയ ആരാധനയ്ക്ക് ഉള്ള വിശേഷ ദിവസങ്ങളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് ദണ്ഡുകളുടെയും അതോടൊപ്പം ആയുധങ്ങളുടെയും പൂജ. ആ രീതിയിൽ ശക്തിദേവികളെ, ശക്തിദേവതകളെ, ആ ശക്തി ആരാധന അത് ഒരു തരത്തിലും തെറ്റുള്ള കാര്യമല്ല എന്ന് ഡോക്ടർ ഭാർഗവറാം പറഞ്ഞു വയ്ക്കുകയാണ്. കേരളത്തിൻ്റെ പരമ്പരാഗത വിശ്വാസവും ആചാരവുമാണ് നമ്പൂതിരി തൊട്ട് നായാടി വരെ എല്ലാ ജാതി വിഭാഗങ്ങളും എടുത്ത് ഇന്നാട്ടിൽ വിദ്യകൾ അഭ്യസിക്കുക, ശീലിക്കുക എന്നുള്ളത്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ശീലങ്ങളുടെ ഇടയിൽ മിക്ക സമുദായങ്ങൾക്കും തനതു മുറകളും ആയുധങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ സമുദായ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ എല്ലാ സമുദായങ്ങൾക്കും ഒറ്റയ്ക്കും തെറ്റയ്ക്കും കൂട്ടായും വീരാരാധനയും വീരപുരുഷന്മാരും ആയുധധാരികളായ ആരാധനാമൂർത്തികളും തനതായി തന്നെ ഉണ്ടായിരുന്നു. അതാണതിൻ്റെ സത്യം. അപ്പോൾ ആയുധ
പൂജ എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ് അർത്ഥമാക്കേണ്ടത്. ആയുധ പൂജ ആ രീതിയിൽ തന്നെയാണ് നടന്നിരുന്നതും. ആയുധങ്ങൾ എന്നതുകൊണ്ട് തൊഴിലുപകരണങ്ങൾ അല്ല സൂചിപ്പിക്കുന്നത്, ആയുധങ്ങളെ ആയുധങ്ങളായി തന്നെ കാണുകയാണ് എന്ന് വളരെ കൃത്യമായി ഡോക്ടർ ഭാർഗവറാം പറയുകയാണ്. ആയുധങ്ങളെ തൊഴിലുപകരണങ്ങൾ എന്ന ദുർവ്യാഖ്യാനമൊക്കെ വന്നത് പിന്നീടാണ്. തൊഴിലുപകരണങ്ങളോട് അതോടൊപ്പം തന്നെ ആ രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ആയുധം യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതാണ്. നവരാത്രി കാലത്ത് ആ രീതിയിൽ ശക്തി ദേവതകൾക്കൊപ്പം ആയുധം ആരാധിക്കപ്പെടുന്നത് കുറച്ചിലായി കണ്ട് അതിനെ മറ്റു പല വ്യാഖ്യാനങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. അത്തരക്കാർക്ക് അവരുടേതായ അജണ്ടയുണ്ടായിരിക്കും എന്ന് ഡോക്ടർ ഭാർഗവറാം പറഞ്ഞു വെക്കുമ്പോൾ ഡോക്ടർ ഭാർഗവറാമിൻ്റെ വാക്കുകൾ ഭാരതീയ പൈതൃകത്തിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് വലിയ രീതിയിലുള്ള ഏറ്റവും വലിയ ആശ്ലേഷം ഡോക്ടർ ഭാർഗവറാമിൻ്റെ വാക്കുകൾക്ക് വരികയാണ്. ആ അർത്ഥത്തിൽ നവരാത്രി പൂജയെയും നവരാത്രി ആഘോഷങ്ങളെയും ഒക്കെ അന്തം കമ്മികളും സുഡാപ്പികളും ദുർവ്യാഖ്യാനം ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലെ ആയുധ പൂജ എന്നുള്ള രീതിയെ ഭാരതത്തിൻ്റെ യഥാർത്ഥ ഭാരതീയ രീതികളെ ഓർമ്മപ്പെടുത്തുകയാണ് ഡോക്ടർ ഭാർഗവറാം. ഭാരതം ഭരിച്ചിരുന്നത് ക്ഷത്രിയന്മാരാണ്. നമ്മുടെ നാട്ടുരാജ്യങ്ങൾ, നമ്മുടെ രാജ്യം, അത് ക്ഷത്രിയ അടിസ്ഥാനത്തിൽ ഉള്ള രീതിയിൽ രാജ്യഭരണം നടത്തിയിരുന്ന ഇടമാണ് ഭാരതം. ആ ഭാരതത്തിൽ വൈദേശിക ആധിപത്യത്തെയും ശത്രുക്കളെയും ഒക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വാളും വടിവാളും തോക്കുമൊക്കെ ഉപയോഗിച്ചിരുന്നു. ആ ഭാരതീയ രീതിയിൽ, ആ ഭാരതത്തിൽ അത്തരം ആയുധങ്ങളെ ആയുധ പൂജയ്ക്ക്, നവരാത്രി കാലത്ത് ആയുധ പൂജയ്ക്ക് വയ്ക്കുക സ്വാഭാവികമാണ്. പുതിയ രീതിയിൽ കളരിത്തറയും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധമായിട്ടുള്ള രീതികളും ശക്തി ആരാധനയും വീരാരാധനയും ഒക്കെ നടത്തുന്ന ആൾക്കാർ അവർ അഭ്യസിക്കുന്ന ഇടങ്ങളിൽ അത്തരം കാര്യങ്ങളെ ഈ രീതിയിൽ ആയുധ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിനെ വക്രീകരിക്കേണ്ടതില്ല എന്ന് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു.